കഴിഞ്ഞ ദിവസമാണ് ഇറ്റലിയിലെ എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. ഇതിനോടൊപ്പം തന്നെ മൗണ്ട് എറ്റ്നയ്ക്ക് തൊട്ടടുത്തുള്ള സ്ട്രോംബോളി അഗ്നിപർവ്വതത്തിലും പൊട്ടിത്തെറിയുണ്ടായി. എന്തൊക്കെയാണ് സ്ട്രോംബോളി അഗ്നിപർവ്വതത്തിന്റെ പ്രത്യേകതയെന്ന് നോക്കാം. എറ്റ്നയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണ് സ്ട്രോംബോളി. ലോകത്തെ ഏറ്റവും സജീവ അഗ്നിപർവ്വതമെന്ന പ്രത്യേകതയാണ് എറ്റ്നയ്ക്കുള്ളതെങ്കിൽ സമുദ്രത്തോട് ചേർന്നുള്ള അഗ്നിപർവ്വതമാണ് സ്ട്രോംബോളി. വടക്കൻ സിസിലിയൻ തീരം കടന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുകയാണ് സ്ട്രോംബോളിയിൽ നിന്നുള്ള ലാവ. പൊട്ടിത്തെറിക്ക് പിന്നാലെ ലാവ കടലിലേക്ക് ഒഴുകുന്നതും അതിന്റെ ഇൻഫ്രാറെഡ് ചിത്രീകരണവുമാണ് ഇത്. ഇതോടെ ഇറ്റലിയിലെ സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ടാണ് സ്ട്രോംബോളിയിൽ. സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. കടലിലേക്ക് മീറ്ററുകളോളം ലാവ പടർന്നിട്ടുമുണ്ട്. 2 കിലോമീറ്ററോളം ഉയരത്തിൽ കറുത്ത പുകയും ഉയർന്നു കഴിഞ്ഞു. സ്ട്രോംബോളിയൻ തീരത്തെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് അധികൃതർ. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉടനടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനങ്ങളെല്ലാം സജ്ജമാണ്. കറ്റാനിയ എയർപോർട്ട് അടക്കം സമീപത്തുള്ള എല്ലാ വിമാനത്താവളങ്ങളും താൽക്കാലികമായി അടച്ചു. റോഡുകളിലും നിർത്തിയിട്ടിരുന്ന കാറുകളിലും വീടുകളുടെ മുകൾ ഭാഗങ്ങളിലുമെല്ലാം സ്ഫോടനത്തിന് ശേഷമുള്ള കറുത്ത ചാരം വന്ന് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ചാരികളെ സംബന്ധിച്ച് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ചാകര കിട്ടിയ പ്രതീതിയാണ്. കടലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചും മറ്റും ലാവാ പ്രവാഹത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയാണിവർ. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു മല നിന്ന് കത്തുന്നത് പോലെയാണ് സ്ട്രോംബോളിയെ അടയാളപ്പെടുത്താനാവുന്നത്. 2022 സ്ട്രോംബോളി ഇതിനു മുൻപ് പൊട്ടിത്തെറിച്ചത്. അന്ന് അപകടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. അതിനു മുൻപ് 2019 അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരുന്നു. അന്ന് 35-കാരനായ ഒരു സഞ്ചാരി മരിച്ചു. കൂടെയുണ്ടായിരുന്ന 30 സഹയാത്രികർ കടലിലേക്ക് എടുത്തു ചാടിയാണ് രക്ഷപ്പെട്ടത്. മൗണ്ട് എറ്റ്നയും സ്ട്രോംബോളിയും പൊട്ടിത്തെറിക്കുന്നതോടെ ഇറ്റലിയിലെ സ്ഫോടനങ്ങൾ അവസാനിക്കുകയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. യൂറോപ്പിൽ ഏറ്റവും അധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഇറ്റലിയിലാണ്. അഗ്നിപർവ്വത അപകട സാധ്യതയിൽ ലോകത്ത് ഒന്നാമതാണ് ഇറ്റലി.